सर्वशक्ता रक्षिकने എങ്കിലും എൻ്റെ ഈശ്വര നിന്റെ തലയിലെടുത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ കുറ്റം ചെയ്തവരെയും രക്ഷിക്കണം അവരെ പിടിക്കാൻ നടക്കുന്ന ഞങ്ങളെയും നീ രക്ഷിക്കണം നിന്റെ ഒരു ഗതികേട് കുഞ്ഞുങ്ങൾക്ക് വീസ് തുറക്കുന്ന ദിവസം നിന്ന മറക്കരുത് ആരാ അവള് അറിയത്തില്ലേ ചെന്തങ് മുക്കിലെ ക്ലിയോപാട്ര മാധവി എന്നാ പേര് ഉഗ്രം ബിസിനസ് എന്താ കല്യാണി വിശേഷമൊന്നും പറയാറായില്ലേ ഇതാ ഞാൻ കൊച്ചമ്മയെ വിട്ടു വന്നേക്കാം നീ ഒന്നും വെക്കാനും വിളമ്പാനും നിൽക്കണ്ട എല്ലാം ഞാൻ ഒന്ന് ചെയ്തേക്കാം എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കും എനിക്കൂടെ ഒരു 2 രൂപ പിന്നെ ഇങ്ങനെ കുടിച്ചു വരാൻ എളുപ്പമാ ഇത് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞ പാടെ എനിക്ക് മാത്രം അറിയുള്ളൂ ഇത് ബോംബെ കൽക്കട്ട ഒന്നുമല്ല ചുവന്ന വിളക്കും കത്തിച്ച് ഇങ്ങനെ വാതിലും തുറന്ന് കാത്തിരിക്കാൻ ഈ കളത്തിന് പോയാ നിങ്ങളെ ചേട്ടച്ചാൻ ചെയ്ത പോലെ ഞാൻ നിങ്ങളെ ഒന്ന് അഴിച്ചാക്കും പത്രം പൊയ്ക്കും സുഖമില്ലാതെ കിടപ്പില്ല അവിടെ വരെ ഒന്ന് വരണം ഞാൻ ഡോക്ടറെ വരണം എന്നാലും അങ്ങനെ പറയരുത് ഉടപ്പറപ്പല്ലേ അത് നീ പറഞ്ഞാ മതിടാ അതെടാ നിന്റെ വല്യങ്ങനെ തോന്നിയില്ലല്ലോ കുടിയൻ പെണ്ണെ പിടിയൻ ധൂർത്തൻ
എന്നൊക്കെ പറഞ്ഞും പറഞ്ഞിട്ട് എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചില്ലേ? എടാ, 6 മാസമാണ് ഞാൻ ജയിലിൽ കിടന്നത്. ഒരു പട്ടി എന്നെ അന്വേഷിച്ചില്ല. ചാകുന്നതൊക്കെ ഇപ്പൊ ചാകട്രാ, വാമ്പറ. കുഞ്ഞെ, കുഞ്ഞിനെ ഞാൻ ഇത് അറിയിച്ചില്ലെന്ന് വേണ്ട. ഇനി കുഞ്ഞിന്റെ ഇഷ്ടം. ഞാൻ പോകുന്നു. പിന്നെ ഇത് ദേഷ്യം കാണിക്കാനുള്ള സമയമല്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. കണ്ടമാന സ്വത്തും പണമുള്ള നിങ്ങളുടെ ചേട്ടൻ മരണസമയത്ത് കണ്ണീരുമായി നിൽക്കുന്ന നിങ്ങളെ കാണുമ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. നമ്മുടെ കഷ്ടമൊക്കെ തീരുകയും ചെയ്യും. അതിന് കണ്ണും കുറിച്ച് ഇവിടെ കയറി ഇരുന്നു. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു. എപ്പോഴെങ്കിലും വന്നല്ലോ. ഞാൻ ഇന്നൊരു പുതിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി മാനം മര്യാദയായി എവിടെയെങ്കിലും ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. പക്ഷേ ഈ നിലയിൽ ചേട്ടത്തിയമ്മയും ബാബുമോനെ ഉപേക്ഷിച്ചിട്ട് പോയാൽ ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുമോ ചേച്ചി? എട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞാണ് ബാബു. അവനെ മാത്രം കാത്തു സൂക്ഷിച്ചാൽ പോരാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ. ഈ നിലയിൽ ഞങ്ങളെ അനാഥരാക്കി അദ്ദേഹം പോയി. അനാഥരോ? ഞാൻ ജീവനോടിരിക്കുമ്പോഴോ? എന്റെ ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ അളവന്റെ സ്വത്തും നിങ്ങളെ സംരക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഈശ്വരൻ എനിക്ക് മാപ്പരോ ചേട്ടിയമ്മേ? പക്ഷേ ജയിലിൽ നിന്നും രോഗിയായി പുറത്തു വന്ന് എന്നെ ശുശ്രൂഷിക്കുന്നതിനോ ഒരു നേരത്തെ ആഹാരം തരുന്നതിനോ മാധവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ആരുമായിക്കൊള്ളട്ടെ, എനിക്ക് അവളെ ഉപേക്ഷിക്കാനൊക്കെ ചേർത്തിയമ്മേ. ആരെ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചേത്തിയമ്മ വിഷമിക്കണ്ട, ഞാൻ ഉടനെ പോയി അവളെ വിളിച്ചോണ്ട് വരാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട. കൊച്ചമ്മേ, ആ ഗോപാലും കുഞ്ഞു വെമ്പറന്നൂരിയും കൊണ്ട് ഇവിടെ വന്ന് താമസിക്കാനാണോ പാവം? എനിക്കൊന്നും അറിയില്ല. അവരാരാണെന്നും അവരുടെ ജീവിതരീതി എന്താണെന്നും കൊച്ചമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. കൊച്ചമ്മയുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കാനുള്ള യോഗ്യത അവർക്കില്ല. കൊച്ചമ്മേ, എന്റെ യോഗ്യതയും പ്രതാപവും എല്ലാം കഴിഞ്ഞില്ലേ ശങ്കരൻ നായരെ? മോനെ, നമുക്ക് പോവാം. ചോ, എന്റെ അതേ കൊള്ളട്ടു, ഇറങ്ങുവാനും വയ്യ. നമസ്കാരം കൊച്ചമ്മേ. അയ്യോ മാധവി, ഇതിവിടുത്തെ വേലക്കാരത്തിയാ. അവിടെ മോണ്ട കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പോയി പുറത്ത്. നിങ്ങളല്ലേ പറഞ്ഞത് ചേട്ടത്തെയും കണ്ട ഉടനെ തൊഴണമെന്ന്. ഇനി എന്നെ കൊണ്ട് വയ്യ, നിങ്ങൾ തൊഴുതു. എന്താ നടി നോക്കിയിരിക്കുന്നത്? ഓ, എ ക്ലാസ് ലേഡീസിനെ കണ്ടിട്ടില്ലായിരിക്കും. ഇതെല്ലാം മുഷിഞ്ഞതാ, വേഗം വലക്കി കിട്ടണം. എന്താ പറഞ്ഞത്? മാധവി, ഇതേ എന്റെ എഴുത്തി. സാരമില്ല, എന്താ പേര്? മാധവിക്കുട്ടി. അയ്യോടാ, ചെന്തങ്ങ് മുക്കിൽ മാധവിക്കുട്ടി എന്ന് കേട്ടിട്ടില്ലയോ? അതായത് റെഡ് കോക്കനറ്റ് ജംഗ്ഷൻ എന്നും പറയാം. മാധവിക്കുട്ടിയുടെ പേരങ്ങോട്ട് പറഞ്ഞാ മതി, അടി കിട്ടുമായിരിക്കും. അത്രയ്ക്ക് പേരും പ്രശസ്തിയുമാണ്. അറിയാത്ത ഒരു പട്ടി പോലും കാണുകയല്ല. അത് ശരി. അല്ല, എല്ലാവരും അറിയുമെന്ന് അർത്ഥം. ശങ്കരനായരെ, ഇതൊക്കെ എടുത്താകത്ത് കൊണ്ടുപോയിക്ക്. അമ്മേ, ഇതൊക്കെ ആരാണ്?
മോനെ മനസ്സിലായില്ലേ? ഞാനാണ് മോന്റെ ചിറ്റപ്പൻ. ചിറ്റപ്പന് സുഖമല്ല മോനെ, അരിഷ്ടം കുടിച്ചതാ. പിന്നെ ഇത് മോന്റെ കുഞ്ഞമ്മ. ഞാൻ മോന്റെ അങ്കിള്. മോനിങ്ങി വാ, മേല് കഴിയ ആഹാരം കഴിക്കാം. ഗോപാല, മോളിലത്തെ മുറി ശരിയാക്കിയിട്ടുണ്ട്, കുളിച്ചിട്ട് വരും, ആഹാരം കഴിക്കാം. മാധവി കണ്ടോ, എത്ര മനോഹരമായിരിക്കും നമ്മുടെ തോപ്പെന്ന്. തെങ്ങുണ്ട്, വാഴയുണ്ട്, നെല്ലുണ്ട്, എല്ലാ കൃഷികളും ഉണ്ട്. ഇറങ്ങി വാ. പിന്നെ ഇതേ നോക്കി, ആ തെക്കേ അറ്റത്ത് കിടന്ന വാഴത്തോപ്പില്ലേ, അവിടം മുതൽ ഈ വടക്കേ അറ്റത്ത് കിടന്ന തെങ്ങും തോപ്പുണ്ടല്ലോ, അതുവരെ നമ്മുടെ സ്ഥലമാ. അപ്പൊ നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ്? അതിവിടെ അല്ല, ഇവിടുന്ന് 10 മിനിറ്റ് മേലെ അകലെയാ. പന്നിപ്പാറ എന്ന് പറയും, 115 ഏക്കറാ. അങ്ങോട്ട് ഒരു 4 കരിക്കൂടെ കൊച്ചമ്മയ്ക്ക വേഗം വേണം. കൊച്ചമ്മയ്ക്കോ? ഏത് കൊച്ചമ്മ? ഏത് കൊച്ചമ്മന്നോ? മാധവി കൊച്ചമ്മ അല്ല, നമ്മുടെ ചെന്തങ്ങമുക്കിലെ ചരക്കല്ലേ അത്. മാധവിക്കുട്ടി കരിക്ക് കുടിക്കാൻ പകലേ ഇറങ്ങിയിരിക്കാൻ തോന്നുന്നു. ചെന്തങ്ങോ? അതെ സാറേ, ചെന്തങ്ങമുക്കിലെ മാധവിക്കുട്ടി അത്. അനാവശ്യം പറഞ്ഞാലേ അടിച്ചതിന്റെ പല്ലിയാന്തായിട്ടേ. എന്തുവരാടാ നീ? എന്താടാ കൊച്ചമ്മയ്ക്ക് വേണ്ടി കരിക്കിടാൻ പറഞ്ഞപ്പോഴേ ഇവന്മാർ അനാവശ്യം പറയുന്ന അങ്ങനെ? പിന്നെ ഇതെന്റെ വന്നിടവകല്ലേ, മര്യാദക്ക് സംസാരിക്കണം. ഈ പറമ്പ് ഞങ്ങളുടെ വകയാ. അപ്പോഴേ നിങ്ങൾക്ക് തെറ്റുപറ്റിയതാ, ഇത് മണിമംഗലത്ത് ഭവാനി അമ്മയുടെ വകയാണ്. അവർ എനിക്ക് പാട്ടത്തിന് തന്നിരിക്കുക, മനസ്സിലായോ? ഇതിപ്പോ ഒരു നാണക്കേട് വരാനുണ്ടോ? ഭവാനി അമ്മയുടെ മറ്റവരായിട്ട് നടന്നു എന്നിട്ട് പറച്ചില്ലോ? തത്തമ്പുഴ എന്റെ നാടി പോലും നിങ്ങളെ കൊണ്ട് കരിക്കടിക്കാൻ പറ്റിയോ? ഒരു മുതലാളി. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾ ഇവിടെ ആരും അല്ലെന്ന്. എന്നോട് കൊണ്ടു അപ്പൊ ഒന്ന് നിന്റെ അങ്ങ് നിന്നെ തൊടുപുഴ കണ്ടോളാടാ. മണി, എടോ മണി, നമ്മുടെ സാധനങ്ങളിലെടുത്ത് കാരക്കട്ടെ. പണ്ടാര് ഓടിങ്ങി, ഏതായാലും നമ്മുടെ കൊച്ചമ്മ രക്ഷപ്പെട്ടു. എല്ലാവരും കുറെ കൂടി പോകുന്നുണ്ട്. ജാനകി, ഇവിടെ നേരെ ഞങ്ങളുടെ സാധനങ്ങൾ എല്ലായിടത്തും വണ്ടിയിൽ കയറ്റ്. ഇനി ഒരു നിമിഷം ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. എന്താ ഗോപാല, എന്തുണ്ടായി? എന്തുണ്ടായെന്നോ, ചേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങേർക്ക് മാനക്കെ ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചാ ഞാൻ മാറി താമസിച്ചത്. പിന്നെ ഈ വസ്തുക്കളൊക്കെ ഒന്ന് നോക്കുക അന്വേഷിക്കാൻ ചെയ്യാൻ വേണ്ടി ചേർത്തിയമ്മയുടെ ആവശ്യപ്രകാരമല്ലേ ഞാൻ വീണ്ടും ഇവിടെ വന്ന് താമസിച്ചത്. അതിനിപ്പോ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചൊന്നു, നമ്മുടെ നിലം പാട്ടത്തിന് എടുത്തിട്ടില്ലേ ഒരു ആരാ? ഗോവിന്ദനോ ഗോപാലനോ? ആ എനിക്കറിയാൻ പറ്റില്ല, ഞാൻ നിലത്തോട്ട് കാലെടുത്ത് വെച്ചില്ല. അന്ന് എന്തെല്ലാം പറയുന്നറിയോ? മാധവി ഞാനും ആരാണെന്ന് അറിയാ പോലും ഞങ്ങളെ അങ്ങേയൊക്കെ ആക്ഷേപിച്ചു. ഗോപാലൻ വിഷമിക്കണ്ട, ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. വേണ്ട, അയാള് പറഞ്ഞത് ശരിയല്ലേ. എനിക്കിവിടെ എന്താ അധികാരം ഉള്ളത്? ഇതെല്ലാം ചേട്ടന്റെ വകയല്ലേ. ഇതിന്റെ നടത്തിപ്പുകാരനായിട്ട് പോലും എന്നെ കാണാൻ ജനങ്ങൾ കഴിയുന്നില്ല. അതും പോട്ടെ, നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉത്തരവാദിത്തപരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നു? അതുമില്ല. നിലത്തിലൊരു പമ്പ് തെറ്റി വെക്കാനോ ബ്ലോക്കിൽ പോയി വിത്തും വെള്ളം മേടിക്കാനോ എനിക്ക് വല്ല അധികാരമുണ്ടോ? ചേർത്തിയമ്മയ്ക്ക് ഇതിൽ ഇറങ്ങി പോകാൻ സാധിക്കുമോ? അതിന് വഴിയുണ്ടാക്കാം ശങ്കരനായരെ. എന്തോ ആ വക്കീൽ സാറിന്